ഹായ്, അപ്പഴേ നിന്നാ പരിപാടി എന്നല്ലേ? കൊറേ പാളയങ്കോടമ്പഴോ പിടിച്ചോണ്ടിരിക്കുന്നതോ ഇവള്? അതിനെന്തറിയാവോ, ഉള്ള ആര്യം പറയല്ലേ, എനിക്ക് ഈ പാളയങ്കോടമ്പഴ കണ്ണിന് കണ്ടുകൂടാ. പാളയങ്കോടന് പല നാട്ടിൽ പലതായിരിക്കും കേട്ടോ പറയുന്നത്. മൈസൂർ പഴമെന്നും പറയും, നമ്മള് പുട്ടിന്റെ കൂടെ കഴിക്കുന്ന പിളിപിളി എന്നുള്ള പഴമില്ലേ, അതാണ് ഇത്. ഞാന് മറ്റേ എനിക്ക് പൂവമ്പഴം ഇഷ്ടാ, ഞാലിപ്പൂവനൊക്കെ എനിക്ക് തിന്നാൻ ഇഷ്ടാ. പൊടിപൊടിയിൽ നിന്നിരിക്കുന്ന പഴമില്ല, എനിക്ക് ഈ പിളിപിളിയിൽ നിന്നിരിക്കുന്ന ഈ സാധനക്ക് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് മറിയ കുട്ടിക്ക് ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഈ കുഞ്ഞിപ്പഴം, മറ്റേ പാളയങ്കോടനും പൂവനും ഒക്കെ അവൾക്ക് ഇഷ്ടം. എനിക്ക് ഞാൻ പ്രത്യേകിച്ച് പഴത്തിന്റെ ഫാനേ അല്ല കേട്ടോ, പക്ഷെ ഈ പഴം എപ്പോഴും ബാലൻസ് വരുമല്ലേ. എന്റെ വീട്ടിൽ വരും, നിങ്ങളുടെ വീട്ടിൽ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. മിക്ക വീട്ടിലും വരുമെന്നാണ്, എന്റെ ക്യാമറമാൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്റെ വീട്ടിൽ വരും ലേഡി കേട്ടോ. അവക്കടെ വീട്ടിലും വരും, മിക്ക വീട്ടിലും ബാലൻസ് വരുന്ന സാധനമാണ് ഈ പാളയങ്കോടമ്പഴം. ഇപ്പൊ എന്നാ ചെയ്യും, കുറെ കഴിയുമ്പോ ഈച്ച പൂവീച്ച പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാരും എടുത്ത് പള്ളേ കളയും. പക്ഷെ പള്ളേ കളയണ്ട, നമ്മള് കടയിൽ നിന്നൊക്കെ എത്ര രൂപ കൊടുത്ത ജാമു മേടിക്കുന്നേ, അതേ ജാമു തന്നെ ഈ പാളയങ്കോടമ്പഴം മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇനിയിപ്പൊ പാളയങ്കോടമ്പഴം മാത്രം പറ്റൂല്ലെങ്കിൽ ഒരു ഇച്ചിരി എന്തേലും ഇപ്പം പഴത്തിന്റെ നാലിലൊന്നു മതി. എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഇനിയിപ്പൊ ചിലപ്പോ പൈനാപ്പിൾ വേണ്ടവർക്ക് പൈനാപ്പിൾ ചേർക്കാം, മുന്തിരിങ്ങ വേണ്ടവർക്ക് മുന്തിരിങ്ങ ചേർക്കാം. അപ്പൊ ഞാൻ നോക്കുമ്പോ പാളയങ്കോടമ്പഴം ഇരിപ്പുണ്ട്, നമ്മൾ വൈനിടാൻ മേടിച്ചുകൊണ്ട് കുറെ മുന്തിരിങ്ങ ഉണ്ടോന്നില്ലായിരുന്നു, ആ മുന്തിരിങ്ങയെക്കൂട്ടും കുറച്ച് ഇരിപ്പുണ്ട്. മറ്റേ കന്നാർച്ചക്ക ആണെങ്കിൽ പറമ്പിൽ നിൽപ്പുണ്ട്. അന്നേരം ഞാൻ ഓർത്തു പാളയങ്കോടമ്പഴം 2 കിലോയോളം ഉണ്ടേ, അന്നേരം ഒരു 1/4 കിലോ മുന്തിരിങ്ങയും 1/4 കിലോ നമ്മുടെ പൈനാപ്പിളും കൂടെ ഇതിന്റെ കൂടെ ഇട്ടേച്ച് നല്ല 1/2 ഗ്ലാസ് ജാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന ജാം അല്ല എന്ന് ആരും പറയൂല. ചെറിയ ചെറിയ സ്റ്റെപ്സ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അന്നേരം നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് ആദ്യം എന്താന്നല്ലേ, നമുക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇതങ്ങോട്ട് തോലങ്ങോട്ട് പൊളിച്ചിട്ട് ഇങ്ങനെ പീച്ചിയാ മതി. എനിക്ക് ഈ പഴം പീച്ചുന്നത് പണ്ടേ ഇഷ്ടമല്ലാത്തോണ്ട് ഞാന് ഈ പഴം മുറിച്ച് മുറിച്ചിട്ടിട്ട് നമുക്കിത് വേവിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ആദ്യം ഇത് പൊളിക്കും, എന്നിട്ട് ഇത് മുറിക്കും. ഇത് ഞാൻ ഇനി എന്നെ കാണിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങോട്ട് പീച്ചിയാ മതി കേട്ടോ. നമ്മൾ വേവിക്കാൻ വെക്കുമ്പോ പീച്ചിയാ മതി. ഞാൻ എന്നാ എന്നു വെച്ചാൽ ചുമ്മാ ഇങ്ങനെ 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 ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങ് കണ്ടിച്ചിട്ടിട്ട് ഉടച്ചെടുക്കുക ചെയ്യുന്നേ. ഞാൻ ഇത് മൊത്തം ഒന്ന് ഇങ്ങനെ അരിഞ്ഞോണ്ട് വരാവേ. ഇത് കേട്ടോ, ഞാൻ 1 കഷ്ണം കറുവാപ്പട്ടയും 3-4 ഗ്രാമ്പും എടുത്തിട്ടുണ്ടേ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതും ഇടാം, പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന അരിഞ്ഞു വെച്ചേക്കുന്ന പഴവും കൂടെ ഇടാം. പഴമല്ലേ, പ്ലി നിങ്ങൾ താഴോട്ട് പോരും. ഞാനുണ്ടല്ലോ ഒരു ഇതൊരു 100 ഗ്രാം കാണും കേട്ടോ, ഇച്ചിരി കന്നാരച്ചക്ക. അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ, ഇവിടെ ഇരുന്നാരണം. അതോടെ ഇടുന്നുണ്ട്. ജാം ആവുമ്പോൾ കളർ വേണമല്ലോ എങ്ങനെയാലും. അപ്പം ഞാൻ ഒരു ഇച്ചിരി മുന്തിരിങ്ങ, ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന മുന്തിരിങ്ങയാ കേട്ടോ, അതങ്ങനെ കണക്കൊന്നുമില്ല, അവർ ഇച്ചിരി എടുത്തിട്ടുണ്ട്. അതോടെ നമുക്ക് ഈ കൂടെ ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഉള്ളത് കാരണം അങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു കളറൊക്കെ ഇരുന്നോട്ടെ എന്നോർത്ത് ആ മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത് നിരക്ക വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല പോലെ. നമുക്ക് ഇതിനകത്തേക്ക് നിരക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, മൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണേൽ കുക്കറിനകത്തിട്ട് അടുപ്പിക്കാം. ഇനി നമുക്കിത് നല്ല പോലെ വേഗുന്ന വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. മിക്സിക്കകത്തോട്ടൊന്നും ആരും അടിക്കരുത് കേട്ടോ, അന്നേരം ആ ഒരു ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുകയല്ല, സെയിം സാധനമേ മൊത്തത്തിൽ മാറിപ്പോവും എളുപ്പപ്പണിക്ക് പോയാലോ കേട്ടോ. അപ്പം ദേ നമ്മുടെ ജാമിനുള്ള സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊരു പൊട്ടറ്റോ സ്മാഷർ വെച്ച് ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ പഴം. ഇത് മിക്സിക്കകത്തിട്ട് അടിച്ച് കുളമാക്കരുത് കേട്ടോ. ഇനി ഞാനിത് ദേ അരിപ്പേക്കോടെ ഇങ്ങനെ നമുക്ക് അരിച്ചുരുളിക്കകത്തോട്ട് ഒഴിക്കാം. ഈ വെള്ളം മാത്രമേ വീഴിക്കാവുള്ളൂ കേട്ടോ, നമ്മുടെ ഇതിന്റെ ചണ്ടി ഒന്നും വീഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മിക്സിക്കകത്തിട്ട് അടിക്കരുതെന്ന്. ഇതുണ്ടോ ഇങ്ങനെ ഇതിന്റെ ജ്യൂസ് മാത്രം മൊത്തം നമുക്ക് ഊറ്റിയെടുക്കാം. അവന്തേ ഇത് കേട്ടോ, ഈ ഒരു കളറേ ഇപ്പൊ ഉള്ളു കേട്ടോ. ഇതോർത്ത് ആരും ബേജാറാവണ്ട, കളറിലൊക്കെ എരിഞ്ഞിരിക്കുന്നു. ആ മുന്തിരിങ്ങ ഇച്ചിരി ഇട്ട കാരണം വന്ന കളറാണ്, ഇച്ചിരൂടെ കഴിയുമ്പോൾ ഇച്ചിരൂടെ നല്ല കട്ടി കളറായിക്കോളും.
നന്നായിട്ട് കുറുകിക്കഴിഞ്ഞു, നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഇതിന് പഴത്തിന്റെ ടേസ്റ്റോ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. നമ്മള് മറ്റേ കടയിൽ നിന്ന് മിക്സഡ് ഫ്രൂട്ട് ജാം ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടില്ലേ, ആ ഒരു ടേസ്റ്റ് ആണേ. മറ്റേ ഇത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട്, ഇതിന് ഓൾറെഡി ചൂടുണ്ടല്ലോ, അപ്പൊ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പേ വെച്ച് കുറുക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്രയും മതിയാവും. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇളക്കി ഇളക്കി ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിച്ച് ഒരു ജാമിന്റെ പരുവാവണ്ട, ഒരു നൂൽ പരുവായാ മതി, അത്ര ആവുമ്പോഴാണ് ഇനി അടുത്ത പരിപാടി. അപ്പതേ നമ്മുടെ ഉരുളിക്കകത്ത് കിടന്ന് ജാമ് തിളച്ച് മറിയുന്നുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും ഒന്നും ആയില്ല രമണ, ഇത് കുറച്ച് നേരം പിടിക്കും. അപ്പൊ ദേ ഇനി നമുക്ക് ഇത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഇതിനകത്തേക്ക് ദേ ഒരു 2 സ്പൂണ് നമ്മുടെ നാരങ്ങയുടെ നീരൊഴിച്ചിട്ടുണ്ട്. അപ്പൊ ദേ വറ്റി വറ്റി വന്നപ്പോ നോക്കിയ നല്ല 1 ഗ്ലാസ് കളറായി, ഇത് കണ്ടോ നല്ല അടിപൊളി ജാമായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഇപ്പം ഇപ്പൊ കണ്ടോ ഇത് ഇങ്ങനെ ഒരു തുള്ളി തുള്ളിയായിട്ട് ചാടുന്ന പരുവം കണ്ടോ, ഇതിപ്പോ നല്ല ലൂസായിട്ടായിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ, ഞാൻ ഇത് തണുത്ത് കഴിയുമ്പോ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും മതി, ഇപ്പൊ നമുക്ക് തോന്നാം അയ്യേ ഇത് ജാം ആയില്ലല്ലോ, ഇത് ഇതെന്നെ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ ഈ പരുവത്തിൽ എടുത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ എന്നാ പറ്റും അറിയാവോ, അതെല്ലാം കൂടെ കട്ടയായിട്ട് നമുക്ക് തോണ്ടാൻ പോലും പറ്റാത്ത പരുവത്തിലേക്ക് വരും. അതുകൊണ്ടാ ഈ പരുവത്തിൽ വാങ്ങണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇത് തണുത്ത് കഴിയുമ്പോ പാത്രത്തിലോട്ട് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം. ഇത് കേട്ടോ ട്ടിയിൽ കണ്ടോ തുള്ളി തുള്ളി വീഴുന്ന ഈ ഒരു പരുവത്തിലേക്ക് വരും. അപ്പതേ നമ്മുടെ പഴം കൊണ്ടുള്ള ജാം ദേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, തണുത്തൊക്കെ നല്ല റെഡി മണി മുണ്ടക്കയും ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെക്സ്ചർ ഒന്ന് നോക്കണ്ടേ, ഇതുണ്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തേ ഇതിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ നമ്മള് ശരിക്കും കണ്ടോ, ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാം ഉണ്ടാകുക, ഇങ്ങനെ എടുക്കുക ഇങ്ങനെ പെരട്ടുക കഴിക്കുക. ഇത് കഴിച്ചും കൂടെ ഞാൻ കാണിക്കാം, ഇത് ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണേ. എന്താന്ന് വെച്ചാൽ ഇതിന് പഴത്തിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് കണ്ടോ പഴം കൊണ്ടുണ്ടാക്കിയതാന്ന് പറയേയില്ല കേട്ടോ, പഴത്തിന്റെ ഒരു ടേസ്റ്റും ഇല്ല. പൊതുവെ എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമല്ലല്ലോ, അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. ബ്രെഡിലൊക്കെ ലേശം തേച്ചിട്ടാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാൻ അടിപൊളിയാ, ചപ്പാത്തിയോ പെരട്ടിയൊക്കെ കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ വയറ്റ് ചെല്ലണ്ടേ പിള്ളേരുടെ. അപ്പം കടയിൽ നിന്ന് മേടിക്കുന്നവൻ്റെ കെമിക്കലൊന്നും വേണ്ട, എന്നാൽ കളറിന് കളറും ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു 1 ക്ലാസ് സാര. പിന്നെ വേറൊരു ഏറ്റവും അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്നാന്ന് ചോദിച്ചാ വീട്ടിലുള്ള പഴങ്ങൾ എന്നാണോ ഉള്ളത് അത് വെച്ചിട്ടുണ്ടാക്കാലോ. മിക്കവാറും വീട്ടിലെ പഴങ്ങളെല്ലാം കറുത്ത് മെടച്ച് പോകാറല്ലേ പതിവ്, അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് മെയിനായിട്ടും. ഇപ്പൊ എന്നെ പഴത്തിന്റെ ഒരു രുചിയും വരികയല്ല, അത് ഓർത്ത് ആരും പേടിക്കുക, ഉണ്ടാക്കാതിരിക്കണ്ട, പേടിക്കണ്ട, ഉണ്ടാക്കാണ്ടിരിക്കണ്ട. അപ്പൊ എന്താ പടയൊന്നുമില്ല, അടിപൊളി ജാം കിട്ടിയില്ലേ, ആ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇതൊക്കെ ഉണ്ടാക്കി സക്സസ് ആയ എന്നോട് പറയണേ, അടിപൊളിയാ. ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചുകൊണ്ട് ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന ജാമ് പോലെ തന്നെ ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ പഴത്തിന്റെ ചുവ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ഇഷ്ടം. പക്ഷെ പഴമാണല്ലോ നമ്മൾ ചേർത്ത്, അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട് പഴം ചേർത്താനുള്ള അനിമ പറഞ്ഞാൽ ഇതിന് പഴത്തിന്റെ ചുവ ഇല്ലല്ലോ എന്ന് പറയും. പിന്നെന്താ, ആ അപ്പൊ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ ബൈ.